ജെ കെ സോളാർ സൊല്യൂഷൻസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 3.3 kW ഓൺ ഗ്രിഡ് സിസ്റ്റം ആണ് ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന 6 പാനലുകളാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏകദേശം 540 വാട്ട്സിൻ്റെ 6 ഹാഫ് കട്ട് മോണോപെർക്ക് സോളാർ മൊഡ്യൂൾസ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം 3240 വാട്ട്സ് പാനൽ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് ഏകദേശം ഒരു 12 യൂണിറ്റ് മുതൽ 17 യൂണിറ്റ് വരെയുള്ള പ്രൊഡക്ഷൻ ഈസിയായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 3000 രൂപ മുതൽ 6500 രൂപ വരെയൊക്കെ കറണ്ട് ബില്ല് വരുന്നവർക്ക്, ഇനി അതല്ല നമ്മുടെ ഉപയോഗം കുറച്ചുകൂടെ കൂട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് ഒരു AC ഇലക്ട്രിക് കാറുകൾ, ഇലക്ട്രിക് സ്കൂട്ടർ, ഒരു ഇലക്ട്രിക് ഓട്ടോ ഇതൊക്കെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇത്തരത്തിലുള്ള 3 kW മുകളിലുള്ള സോളാർ പ്ലാന്റുകൾ. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഇൻസ്റ്റലേഷൻസ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 540 വാട്ട്സ് ഹാഫ് കട്ട് മോണോപെർക്ക് UTL സോളാറിൻ്റെ 6 സോളാർ മൊഡ്യൂൾസ് ആണ്. ഇതിലൂടെ നമുക്ക് ഏകദേശം 3240 വാട്ട്സോളം ടോട്ടൽ പീക്ക് ഔട്ട്പുട്ട് പവർ കിട്ടുന്നതാണ്. ഒരു സിംഗിൾ സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്റർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. കോപ്പർ ബോണ്ടഡ് ആണ്. 10 SWG കോപ്പർ കണ്ടക്ടർ, ബെയർ കോപ്പർ കണ്ടക്ടറാണ് നമ്മൾ ഗ്രൗണ്ടിങ്ങിനായിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് വയറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 1.5 square GP ട്യൂബിൽ തീർത്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. നമുക്ക് ഏകദേശം 7 പാനലോളം വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കോട്ടയം തിരുവാതുക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഏകദേശം കറണ്ട് ബില്ല് 2000 രൂപയ്ക്ക് മുകളിലാണ് കറണ്ട് ബില്ല് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് ഇവർക്ക് കുറച്ചുകൂടി അൺലിമിറ്റഡ് ആയിട്ട് പവർ ഉപയോഗിക്കാൻ സാധിക്കും. KSE ബില്ലിനെ പേടിക്കാതെ, KSE ബില്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിക്സഡ് ചാർജ് എപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് യൂട്ടിലിറ്റി സിസ്റ്റത്തെ നമ്മൾ ആശ്രയിക്കുമ്പോഴും അവർ കൊടുക്കുന്ന ഫിക്സഡ് ചാർജുകൾ അല്ലെങ്കിൽ അവരുടെ എക്സൈസ് ഡ്യൂട്ടികൾ, താരിഫുകൾ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ബാക്കി എനർജി ചാർജസ് പൂർണ്ണമായിട്ടും നമുക്ക് ഈ സോളാറിൻ്റെ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഇതിൽ കൂടുതൽ പാനലുകൾ ഭാവിയിൽ വേണേൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. 2 പാനലുകൂടെ ആഡ് ചെയ്യാൻ കപ്പാസിറ്റിയുടെ രീതിയിലുള്ള ഇൻവെർട്ടർ സിസ്റ്റം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റം ചെയ്യുന്നതിലൂടെ നമുക്ക് ഏകദേശം ഡെയിലി 12 യൂണിറ്റിന് മുകളിൽ, നമ്മൾ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ ചെയ്ത സ്ഥലങ്ങളിൽ നമുക്ക് 15 യൂണിറ്റിന് മുകളിലൊക്കെ കോൺസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ കിട്ടാറുണ്ട്. ഇപ്പോൾ മഴക്കാലത്തെ പ്രൊഡക്ഷനുകളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്താൽ പോലും, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ കുറവിനെ നമ്മൾ മാറ്റി നിർത്തിയാലും, ആവറേജ് ഒരു 365 ദിവസത്തെ ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 12 യൂണിറ്റിന് മുകളിൽ പ്രൊഡക്ഷൻ കിട്ടുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് UTL സോളാറിൻ്റെ തന്നെ 3.3 kW കപ്പാസിറ്റിയുള്ള ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ്. അതിൽ നമുക്ക് 4270 വാട്ട്സോളം പാനൽ കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണ്. ഇവിടെ പാനലുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 6 പാനലുകൾ ഒറ്റ സ്ട്രിംഗ് ആണ്. 2 സെറ്റായിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 2 റോയായിട്ട് നമ്മുടെ സ്ഥലപരിമിതി കൊണ്ട് നമുക്ക് ഒറ്റ റോയിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 2 റോയായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലാണ് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ സിംഗിൾ സ്ട്രിംഗ് അവൈലബിൾ ആയിട്ടുള്ള ഒരു 3.3 kW ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ്. ഇതിലെ കമ്മ്യൂണിക്കേഷൻ ഡോങ്കിൾ കൊടുത്തിരിക്കുന്ന കാണാം. ഒരു AC ഔട്ട്, ഒരു DC SPD കൊടുത്തിരിക്കുന്ന കാണാം. ഉപയോഗിച്ചിരിക്കുന്ന UTL സോളാറിൻ്റെ 3.3 kW ഒരു ഇൻവെർട്ടറാണ്. ഇതിൽ നമുക്ക് DC വോൾട്ടേജ്, അതുപോലെ തന്നെ പാനൽ വാട്ട്സ്, കപ്പാസിറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഈ ഡാറ്റാ ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ ഒരു AC DB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 25 ആംസിൻ്റെ 2-pole MCB ആണ് കൊടുത്തിരിക്കുന്നത്. AC SPD സിംഗിൾ ഫേസിൽ ഒന്ന് കൊടുത്തിരിക്കുന്ന കാണാം. ഇവിടെ അതിൽ എർത്ത് ബെഞ്ച് ടെർമിനൽ സ്ട്രിപ്പ് വഴി നമ്മൾ എർത്ത് ചെയ്തിരിക്കുന്ന കാണാം. ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് 10 SWG കോപ്പർ കണ്ടക്ടറാണ്. ബെയർ കോപ്പർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എർത്തിങ്ങിനായിട്ട്. സിംഗിൾ സ്ട്രിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു DC DB കൊടുത്തിരിക്കുന്ന കാണാം. 16 ആമ്പിയറിൻ്റെ ഒരു DC MCB, അത് 2-pole ആണ്. എർത്തിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 4 ft കോപ്പർ ബോണ്ടഡ് റോഡുകളാണ്. ഇപ്പോൾ തമ്മിൽ മിനിമം 5 മീറ്റർ ഡിസ്റ്റൻസ് വരാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എർത്തിങ് നമ്മൾ ചേമ്പറുകൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. എർത്ത് ചേമ്പറുകൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് പർപ്പസുകൾ രണ്ടാണുള്ളത്. ഒന്ന്, എർത്ത് പിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ഭാവിയിൽ വരുന്ന മെയിൻ്റനൻസുകൾ, അതായത് എർത്ത് പിറ്റ് നനച്ച് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. പിന്നീട് അതുപോലെ തന്നെ എർത്ത് റാഡിൽ നിന്നുള്ള എർത്ത് വയറിൻ്റെ കണക്ഷൻ
വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെയാണ് നമ്മൾ എർത്ത് പിറ്റ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇതാണ് സോളാർ റെഫറൻസ് മീറ്റർ ബോക്സ്. ഇവിടെ ഒരു സിംഗിൾ ഫേസ് സോളാർ മീറ്റർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. കൂടാതെ ഒരു ടൂപ്പോൾ ഐസൊലേറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കട്ടൗട്ട് സ്വിച്ച് ആയിട്ട്. ഇതൊരു സിംഗിൾ ഫേസ് മീറ്റർ ബോക്സ് ആണ്. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ അറിയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ജനറേഷൻ മീറ്റർ ആണ്. എക്സിസ്റ്റിംഗ് മീറ്റർ ബോക്സ് വരുന്നത്. ഈ മീറ്റർ റീപ്ലേസ് ചെയ്ത് നെറ്റ് മീറ്റർ വെക്കുന്നതിലൂടെ സിസ്റ്റം വർക്കിങ്ങിലാവുന്നതാണ്. അതായത് നമ്മുടെ ടെസ്റ്റിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തതാണ്. അത്യാവശ്യം വെയിലുള്ള സമയത്തെ ഒരു പ്രൊഡക്ഷനാണ് നമുക്ക് ഇതിൽ വ്യൂ ചെയ്യാൻ വരുന്നത്. നമുക്ക് ഓൺ ആൻ ആവറേജ് 2000 മുകളിൽ വാട്ട്സ് കപ്പാസിറ്റിയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ അണ്ടറിലുള്ള ഡിമാൻഡ്, അതുപോലെ നമ്മുടെ വീട്ടിലെ യൂസേജ്, ഇതൊക്കെ അനുസരിച്ചാണ് ഈ ഒരു പ്രൊഡക്ഷൻ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇൻസ്റ്റേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് JK സോളാർ സൊല്യൂഷൻ എന്നുള്ള ചാനൽ ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ. മറ്റൊരു സോളാർ റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് ചാനലോട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.